We know what you're doing. It's never been more important than now. As much as we need you right now, the world needs you more. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒപ്സ്ഗെയിമർ. നമ്മൾ ഇന്ന് സ്നോറണ്ണറിൻ്റെ പുതിയൊരു മോഡ് ട്രക്കാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഗ്ലിച്ച് വർക്ക്സ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ട്രക്കാണ്. അപ്പോൾ ഈ ട്രക്ക് എനിക്ക് ഗ്ലിച്ച്വർക്സിൻ്റെ മോഡൽസ് അത്യാവശ്യം നല്ലതാണ്. സ്ക്വയർ ബോഡി വരുന്ന എല്ലാ വണ്ടികളും പുള്ളിയാണ് ചെയ്യുന്നത്, ഏറ്റവും ബെസ്റ്റ് സ്നോറണ്ണറിലെ. നമുക്ക് ചെറുതായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്ത് നോക്കാം. വണ്ടി വലിയ കസ്റ്റമൈസേഷൻ കാണാൻ സാധ്യതയില്ല. ട്യൂൺഡ് 12 വോൾട്ട് ഉണ്ട്, നമുക്ക് അത് കയറ്റാം. ഗിയർ ബോക്സ് 6 സ്പീഡ് 4 സ്പീഡ് ഓഫ് റോഡ് വെക്കാം, അല്ലെങ്കിൽ 6 സ്പീഡ് ഹൈവേ ഓഫ് റോഡ് വെക്കാം. ഞാനിപ്പം റഷ്യൻ മാപ്പിലാണ് നിൽക്കുന്നത്, അപ്പോൾ എന്തായാലും നമുക്ക് ഓഫ് റോഡ് വെക്കാം. മോൺസ്റ്റർ ഉണ്ട്, ലിഫ്റ്റഡ് ഉണ്ട്, നമുക്ക് ഇച്ചിരി ലിഫ്റ്റഡ് ആക്കാം. ടയേഴ്സ് മട്ടേഴ്സ് പിടിപ്പിക്കാം. ഓ, എന്താണ് മോൺസ്റ്റർ ടയേഴ്സ് ആണുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ടയറൊക്കെ മറ്റേ മോൺസ്റ്റർ ട്രക്കിന് വേണ്ടിയുള്ള സാധനം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സസ്പെൻഷൻ മോൺസ്റ്റർ ട്രക്ക് ആക്കാം. ഒരു മോൺസ്റ്ററായിട്ട് തന്നെ ഇറക്കാം. മോൺസ്റ്റർ ടയേഴ്സ്, യെസ്. ഇതുവരെ എനിക്ക് തോന്നുന്നു സ്നോർണറിനകത്ത് മോൺസ്റ്റർ ടയേഴ്സ് വെച്ച് കളിച്ചിട്ടില്ല. ബെഡ് ഓ, കവറുണ്ട് കേട്ടോ, കൊള്ളാം. റോൾ ബാറുണ്ട്, കവറുണ്ട്, ബെഡ് കവറുണ്ട്, ടൂൾ ബോക്സ് ഉണ്ട്, ബെഡ് കവർ വെക്കാം. ഇതുവരെ ഞാൻ ബെഡ് കവർ ഒന്നും വെച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്നോർക്കിൽ വെക്കാം. രണ്ട് ടൈപ്പ് ബമ്പറുണ്ട്, ആദ്യത്തെ കുഴപ്പമില്ല. രണ്ട് ടൈപ്പ് സ്റ്റെപ്സ് ഉണ്ട്, ഇത് വെക്കാം. എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ബെഡ് കവർ പോകും. ഇരിക്കുന്ന ഇത് കൊള്ളാം. 4 ഈ സാധനം മതി. എന്താ പേരെന്ന് നമ്മൾ നോക്കുന്നില്ല. റിംസ് ഓക്കെ, ഒന്നും നോക്കാനില്ല അതിനകത്ത്. ഇപ്പം അടിച്ചിരിക്കുന്ന കളർ തന്നെ കൊള്ളാം. ഞാൻ വലിയ കളർ അടിക്കൊന്നും പോകുന്നില്ല. നമ്മുടെ മോൺസ്റ്ററൊക്കെ നമുക്ക് കളത്തി ഇറക്കാം. ഇതാണ് നമ്മുടെ മോൺസ്റ്റർ. സൗണ്ടൊക്കെ എപ്പോഴും അടിപൊളിയാണ് വണ്ടികളുടെ. ഇൻറ്റീരിയറും എപ്പോഴും ഇടുമായിരിക്കും. നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. പുളി വണ്ടി ഇൻറ്റീരിയർ, ലിറ്റേഴ്സിൻ്റെ വണ്ടിയുടെ ഇൻറ്റീരിയർ നോർമലി കിടുവാണ്. സീറ്റൊക്കെ പുളിയാണ്. പുറയിലൊരു ടിൻ്റ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഫ്രണ്ടിലത്തെ വിൻഡോയിൽ ടിൻ്റ് ഇല്ല, അതൊന്നും വലിയ കാര്യം ഉണ്ട്. ഓരോ സ്ക്രൂസ് വരെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇൻറ്റീരിയർ. മോൺസ്റ്റർ ട്രക്ക് അങ്ങോട്ട് ഇറങ്ങട്ടെ. ഈ വെള്ളത്തിനകത്തൊന്ന് ഇറക്കി നോക്കാം. സ്വാമ്പിനകത്തോട്ട് സ്വാമ്പിനത്തൂടെ നമ്മളങ്ങനെ തകർക്കുകയാണ്, തകർക്കുകയാണ്. ഈ റൂട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ പുറയിലോട്ട്, ഈ ഒരു നമ്മുടെ ഗരാജിൻ്റെ പുറയിലോട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ട് വരുന്നത്. ഇപ്പം ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം. ഗ്ലിച്ച്വർക്സിൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇൻറ്റീരിയർ നോക്കട്ടെ. ഒരു മരം കയറി ഇത് പണ്ടു മര കൂട്ടി ആ പോയി. വാ, നൈസ്. വെള്ളമൊന്നും ഒരു പ്രശ്നമല്ല മിസ്റ്റർ. ഓ, ഓൾ വീ ഡ്രൈവ് ഇട്ടപ്പോഴത്തേനും ഒന്ന് പറക്കണം. ഇവിടെ വിടാതിരിക്കുമ്പോഴാണ് തോന്നുന്നു ഇച്ചിരി കൂടെ ഒരു നോർമൽ ഫീൽ വരുന്നു വണ്ടിക്ക്. ഈ ഏരിയയിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ, ഈ ഒരു മാപ്പിൽ. ചാടി ആരോ പിടിച്ച് നശിപ്പിച്ച് വരുവാണ് നമ്മുടെ വണ്ടി. ഈ റൂട്ടൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല കേട്ടോ.
ഈ മാപ്പൊക്കെ എത്രയോ ഒരു വർഷം മുമ്പ് എന്തോ ഞാൻ കളിച്ചതാണ് ഈ മാപ്പ്. ഇത് റെയിൽവേ ട്രാക്കാണ് കേട്ടോ, ടൈമേറിൽ ഇങ്ങനെ ഒരു റെയിൽവേ ട്രാക്കുണ്ടെന്ന് എനിക്ക് ഇപ്പോഴേ മനസ്സിലായത്. ടൈമേർ ആദ്യത്തെ മാപ്പ് ടൈമേറല്ല, ടൈമേറിലെ ഏതാണ് സ്ഥലം? ഇത് ഡ്രോണ്ട് ലാൻഡ്സ്. ഓക്കെ, മാപ്പിൻ്റെ എഡ്ജ് ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കണ്ടു. ഈ കാട് വഴി ഒന്ന് കയറാൻ നോക്കാം. മരത്തരൊക്കെ പോയി ഇടിച്ചു കയറുവാണ്. ഏതോ ഒരു മമ്പം കാടിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങോട്ടൊന്ന് രക്ഷപ്പെട്ടു. ഓക്കെ സാർ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലിച്ച് വർക്സിൻ്റെ പുതിയ വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ട ആൾക്കാർക്കും നന്ദി, സബ്സ്ക്രൈബ് ആൾക്കാർക്ക് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ ഓഫ് റോഡിങ്, പ്രത്യേകിച്ച് വണ്ടികൾ, ഓഫ് റോഡ് ട്രക്കുകൾ, വണ്ടികൾ, ബേസിക്കലി ഓവറോൾ ഒരു ട്രേസിങ് അല്ലാത്ത എല്ലാ വണ്ടി കാര്യങ്ങളുള്ളൊരു ഒരു മലയാളം ഗെയിമിംഗ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. വരെ ബൈ ബൈ.